വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മേൽസ അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് പൂജപ്പുരി രവി എന്ന് പറയുന്ന നമ്മുടെ രാജേന്ദ്രൻ നായരാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പിന്നെ ഒത്തിരി താങ്ക്സ് ഉണ്ട് നമ്മളോട് കുറേ സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിൻ്റെ വീഡിയോ വേണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് മോർണിംഗ് തന്നെ ഞാൻ കണ്ട ഒരു കമൻറ്റ് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബറിൻ്റെയാണ് അപ്പം എല്ലാവർക്കും താങ്ക്സ് നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു തരുന്നതിന് ഇനിയാളെ ചെയ്യൂ എന്ന് പറയുമ്പോഴാണല്ലോ നമ്മളും അത് ആ അങ്ങനെ വരുന്നത് അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ കാണുന്നത് കേട്ടോ പൂജപ്പുരയിലാണ് ഇതാ ഇവിടെ ഇതാണ് വീട് കേട്ടോ അപ്പം കുറേ എന്താ പറയുക എനിക്കൊന്നും 1976 അദ്ദേഹത്തോടെ ഒന്ന് ചോദിക്കാം 70s തുടങ്ങിയിട്ട് ആക്റ്റീവ് ആയിരുന്ന ആളാണ് ലാസ്റ്റ് ഫിലിം ഗപ്പിയാണ് കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ക്യാരക്ടറൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും പിന്നെ അദ്ദേഹത്തിന് ജയൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറേ ഇൻഫർമേഷൻസാണ് എനിക്ക് വിക്കിപീഡിയ എന്നുള്ളത് ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ഷെയർ ചെയ്യാനുള്ളതെന്നുള്ളത് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നേക്കുന്ന ഒരു ചാനൽ സബ് ചെയ്യണം കേട്ടോ സബ് ചെയ്യാതെ കുറേ പേര് കാണണില്ലേ പ്ലീസ് സബ് ചെയ്യാത്തൊരു സബ് ചെയ്യണം പിന്നെ നമ്മുടെ ഓൾ എന്നുള്ള ബട്ടൺ അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ പിന്നീട് ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻ വന്നോളും പിന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ പുതിയൊരു സെഗ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആർട്ടിസ്റ്റുകളുടെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തണില്ല കാരണം അദ്ദേഹത്തോട് ചെന്ന് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പെർമിഷൻ കിട്ടുന്ന വീഡിയോസിൽ നിങ്ങൾക്കും കൂടെ ഭാഗമാകാം അവരോട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലേക്ക് താല്പര്യം ഉണ്ടെന്നൊരു കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വിളിച്ചോളാം നേരത്തെ വിളിച്ച് പറയൂ കേട്ടോ ആരെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നൊക്കെ അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നേരത്തെ പറയും ഞാൻ അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം അദ്ദേഹത്തെ തന്നെ കണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അത് നമ്മളെല്ലാവരും പൂജപ്പുര രവി എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേര് രവീന്ദ്രൻ നായർ എന്നാണ് കേട്ടോ സ്റ്റേജ് നെയിമാണ് പൂജപ്പുര രവി എന്നുള്ളത് അപ്പം അത് പിന്നീട് അല്ല അതെ അതെ സ്റ്റേജ് നെയിമാണ് പൂജപ്പുര രവി എന്നുള്ളത് ശരിക്കും രവീന്ദ്രൻ നായർ എന്നാണ് 81 ഇവിടെ ഒരു വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹത്തിന് അദ്ദേഹം ആദ്യം വീഡിയോയിൽ വരുന്നുണ്ടായിരുന്നില്ല അതിനൊന്നും താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു എങ്കിലും നിങ്ങൾ മെനക്കെട്ട് ഇവിടെ വരെ വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വാക്ക് സ്നേഹത്തോടെ പറയാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അല്ലേ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഉണ്ടോ ആ സ്വരത്തിന് ഇപ്പോഴും ഒരു എന്താ പറയുക കറന്നൊരു സ്വരമാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വരമാണ് എന്താ പറയാനുള്ള പ്രേക്ഷകർ എല്ലാവരും ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് എവിടെ പോയി ഇയാൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഇപ്പോ പോയ ഞായറാഴ്ച വലിയൊരു അതിഥി ഉണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പടങ്ങളും പേര് അത് ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ അപ്പം അതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ പിന്നെ എന്താ അറിയണ്ടേ ഇവിടെ സുഖമായിട്ടിരിക്കണു അല്ലേ 81 മോനുണ്ട് മരുമകളുണ്ട് അവരൊക്കെ നമ്മളെ പൊന്നുകൊണ്ട് അതിനെ വലിയ കാര്യം നമുക്കൊക്കെ വെറുപ്പാടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്റെ മോനെ സംബന്ധിച്ചിടത്തോളം അവൻ ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം അതെ സ്നേഹമുള്ളൊരു മരുമോളും ഞങ്ങൾ ഇന്നലെ വന്ന് പരിചയപ്പെട്ടിട്ടാണ് ഇന്ന് വന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം അവിടെ അങ്ങനെ സുഖമായിട്ടിരിക്കണു അപ്പൊ എല്ലാവർക്കും അറിയാം പണ്ട് സ്റ്റേജ് തുടങ്ങി അല്ലെ നാടകം തുടങ്ങിയിട്ടല്ലേ കലാനിലയം അതല്ല എന്റെ കലാജീവിതം തുടങ്ങുന്നത് ഇവിടെ മഹിളാമന്ദിരം നമ്മുടെ സ്കൂളുണ്ട് ആ സ്കൂളിലായി പഠിച്ചോണ്ടിരുന്നത് അന്ന് 12 ബാലലോകം എന്ന് പറഞ്ഞിട്ട് റേഡിയോയിൽ ഒരു പരിപാടി ഉണ്ട് അത് ലൈവാണ് റെക്കോർഡിംഗ് ഒന്നുമല്ല നമ്മൾ രണ്ടു ദിവസം റിഹേഴ്സൽ വേണം മൂന്നിൻ്റെ അന്ന് അവതരിപ്പിക്കണം അതാണ് ബാലലോകം പരിപാടി അന്ന് മുതൽ കലാരംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയതാണ് പിന്നെ ഒരുപാട് നാടകങ്ങളെ വിളിച്ചു അതിനോട് കലാനിലയത്തിൻ്റെ വരുന്നത് കലാനിലയം സ്ഥിരം നാടകരീതി അതിലെ കടമറ്റത്തിന ഉമ്മിണിത്തങ്ക രക്തരക്ഷസ് ബൈബിള് ഒരുപാട് നാടകങ്ങൾ അതിലവതരിപ്പിച്ചു പിന്നെ പിന്നെ ഫസ്റ്റ് പിക്ചർ വന്നിട്ട് അമ്മണി അമ്മാവൻ അമ്മണിയമ്മാവൻ അല്ല അതിന് പാട്ടിനൊരു പടം ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഒരു അപ്രസക്തമായ വേഷമായിരുന്നു വേലത്തമ്പി തവ അത് വന്നിട്ട് 61 ആദ്യത്തെ പടം തന്നെ എനിക്ക് ഏറ്റവും അമ്മണി അമ്മാവൻ ഒരു ബ്രാഹ്മൺ ക്യാരക്ടർ ഉണ്ടായിരുന്നു ഒരു ഓഫീസർ സ്വാമി ആ വേഷമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ തമ്പി നമ്മുടെ ശ്രീകുമാർ തമ്പി സാറിൻ്റെ കൂടെ പടങ്ങൾ പുതിയ വെളിച്ചം അമ്പല വിളക്ക് വേനലിൻ്റെ ഒരു മഴ ഒരുപാട് പടങ്ങൾ പിന്നെ വേറെ ദിവസം ഇങ്ങനെ ആർക്കും അറിഞ്ഞാത്തതുകൊണ്ട് സംഭവം പറയാം രജനിയുമായിട്ട് ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ട് ഗർജനം അത് 3 എടുത്ത പടമാണ് തെലുങ്ക് തമിഴ് മലയാളം അപ്പൊ ഇത് മലയാളം ജയം ചെയ്യാൻ വെച്ചതാണ്
അപ്പൊ അവിടെ ജയം മരിച്ചു പോയി. അപ്പൊ ആ വേഷം ചെയ്തത് രജനിയാണ്. അപ്പൊ രജനി ഞാനോട്ട് ക്ലോസ് ഒരുപാട് സീൻസ് ഉണ്ട്, ഒരുപാട് സീൻസ് ഉണ്ട്. അതുപോലെ തന്നെ കമലഹാസൻ, കമലഹാസനോട് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, വളരെ അപൂർവർക്ക് അറിയാവും. ഓർമ്മകൾ മരിക്കുമോ, കെ സെതു മോഹനൻ സാർ ഡയറക്ട് ചെയ്ത പടമാണ്. അതിന് ത്രൂട്ട് വേഷമാണ്, ചെറിയ ഈ തല കാണിക്കൽ വേഷമല്ല, നല്ല വേഷം. എന്താ കുഞ്ഞി അമ്മുണി, നിന്റെ സൂക്കേടൊക്കെ ഭേദമായോ? എവിടെ ഭേദമാവാൻ, ഭേദമാവൂല്ല എന്ന് എനിക്കറിയാം. മറുപടി പറയാത്തത് കൊണ്ട് മനസ്സിലാക്കാമല്ലോ സൂക്കേടെ ഭേദമായിട്ടില്ലെന്ന്. ചികിത്സിക്കേണ്ടവര് ചികിത്സിച്ചാലല്ലേ സൂക്കേടെ ഭേദമാവൂ. എടാ പപ്പു, നീ ജനിച്ചതിന് ശേഷം ഒരു നല്ല കാര്യം പറഞ്ഞത് ഇപ്പോഴാണടാ. ചിരിക്കാതെ നമ്മളോട് ഷെയർ ചെയ്ത് തന്നു. ഇവിടെ പഴയ ഫോട്ടോസ് ഒക്കെ ഇവിടെ ഉണ്ട്, അതുപോലെ കിട്ടിയേക്കുന്ന മൊമെന്റോസും കാര്യങ്ങളൊക്കെ ഓരോ എല്ലാം ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു നമുക്കറിയാം, നമ്മൾ ഒരുപാട് പല പല ടൈപ്പ് വേഷങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. കോമഡി ആയാലും ക്യാരക്ടർ വേഷങ്ങളായാലും ഒത്തിരി മൂവീസിൽ, അതായത് എനിക്കൊന്നും 1976 മുതൽ ഇങ്ങോട്ട് ഗപ്പി വരെ, ലാസ്റ്റ് ഗപ്പിയാണ് 73, ആ 73 സ്വരം കേട്ടല്ലോ, അതേ ഇവിടെ ഉണ്ട്. 73 ഏത് ഇത്? ഇത് മോളാണോ? ആ ഇത് മോളാണ്, വൈഫും കൊച്ചും. ആ അത് കുഞ്ഞ്, അത് തന്നെ. ആ മോളുടെ ഫോട്ടോ വൈഫും കുഞ്ഞും, വൈഫ് മരിച്ചു പോയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ. ആ മോനും ഇത്, ഇത് മോൻ അല്ലേ, ആ താഴെ ഇരിക്കുന്ന മോൻ. പിന്നെ ദേ ഇവിടെ ഒരു ഫാമിലി ആയിട്ടുള്ള പിക്ചർ, ഫാമിലി ആയിട്ടുള്ള ആ ഒരു പിക്ചർ ഇവിടെ ഉണ്ട്. ആ ഇവിടെ അദ്ദേഹത്തിന്റെ മൊമെന്റോസും അവാർഡ്സും ഒക്കെ എഴുതി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ജയൻ പുരസ്കാരം സാറിന് കിട്ടിയിട്ടുണ്ട്, അതിന്റെ അതിന്റെ ബാക്കിലുണ്ട് ജയൻ പുരസ്കാരം. ഇത് സാറിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കിളിക്കത്തിലെ മൊമെന്റോസ് ഒക്കെ അപ്പുറത്തെ ഷെൽഫിലുണ്ട്. ഇത് സാറിന് നമ്മുടെ മഴവിൽ മനോരമയിൽ നിന്ന് കിട്ടിയ ഒരു സ്നേഹാദരവാണ്. അതൊരു ഗോൾഡ് കോയിനൊക്കെ കൂടെ വെച്ചിട്ടാണ് അവർ കൊടുത്തതെന്ന്. സാറിന് ഒരുപാട് സന്തോഷത്തോടുകൂടി അവരത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ കിളിക്കത്തിൻ്റെ 125 ഡേയ്സിൻ്റെ മൊമെൻറ്റോ, ഒരു CBI കുറിപ്പിൻ്റെ ഡയറി കുറിപ്പിൻ്റെ 141 ഡേയ്സിൻ്റെ മൊമെൻറ്റോ. അതിനുശേഷം പിന്നീട് പോയിട്ടില്ല, എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ പോവാറില്ല. വയസ്സായില്ലേ, മനുഷ്യനെ നടക്കണം, എന്നെ പറയണ്ട, പറയിപ്പിക്കണ്ട എന്ന് ചോദിച്ചിട്ടാണ് ഭഗവാനൊന്നും പോകുന്നില്ല. ഇവിടെ തന്നെയുണ്ട് സ്വസ്ഥ ഗ്രഹഭരണം, കുഞ്ഞുങ്ങളുണ്ട്, അവരെ കളിപ്പിച്ചുണ്ട്. അതെ, രണ്ടും ഇല്ലമാരിവിടെ ഉണ്ട്, നമ്മളെ നേരത്തെ കാണിച്ചു തന്നില്ലേ, അച്ചൂട്ടിയും അപ്പും. ഇങ്ങോട്ട് വാ മക്കളും. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേച്ചു. ഓടിവായോ, ഓടിവായോ, അപ്പൂപ്പന്റെ അടുത്തോട്ട് വാ. ഇതാണ് അപ്പൂപ്പന്റെ ചെറുമക്കള് അല്ലേ, രണ്ടുപേര് ഇവിടെ ഉള്ള രണ്ട് ചെറുമക്കൾ ഇവരാണ്. ഇവരുടെ കളിയൊക്കെ കണ്ട് ഇങ്ങനെ വിശ്രമ ജീവിതം നയിക്കുവാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പൂജപ്പുര രവി എന്നറിയപ്പെടുന്ന രവീന്ദ്രൻ അല്ലേ, രവീന്ദ്രൻ നായർ. ആ രവീന്ദ്രൻ നായർ.
ഞങ്ങള് ശരിക്കും ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞ് വീട് വൈൻഡപ്പിയാണ്. സാർ ആദ്യം ഞങ്ങളോട് പറഞ്ഞു മൊമെന്റോസ് ഒക്കെ എടുത്തോ, ഞാൻ വരുന്നില്ലെന്നാ പറഞ്ഞു. നമുക്ക് മനസ്സിലാവും കാരണം ആള് വിശ്രമിച്ചെന്ന് നയിക്കാണ്. എന്നാ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് എഴുതി മൊമെന്റോസ് എടുക്കുമ്പോ പറഞ്ഞു മെനക്കെട്ട് വന്നാലേ ഞാൻ വന്ന് രണ്ടു വാക്ക് പറഞ്ഞേക്കാവുന്ന. ആ അതിന് ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി സ്നേഹവും. താങ്ക് യു സോ മച്ച്. അപ്പോൾ പൂജപ്പൂർ റീസാനെ കൊണ്ടുപോകുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇറ്റ്സ് മെലിസ. എല്ലാവരും സാറിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. നല്ല ഒരു ആരോഗ്യത്തോടുകൂടി സാറിൻ്റെ ഈ ഒരു വാർദ്ധക്യ ജീവിതം, വിശ്രമ ജീവിതം ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടിയും പോട്ടെ. അപ്പോൾ ഇറ്റ്സ് മെലിസ, ടേക്ക് കെയർ, ബൈ ടാറ്റ.